ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമുക്കറിയാം, നമ്മുടെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ്മെൻ്റ് എക്സാം ഏകദേശം അടുത്ത് കഴിഞ്ഞു. 3ാം തീയതിയാണ് നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വെൽ പ്രിപ്പയർഡ് ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം സിമ്പിൾ എക്സാം ആയിരിക്കും, നമുക്ക് സിമ്പിളായിക്കൊണ്ട് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മുടെ എക്സാമിന് നമുക്ക് എന്ത് ചെയ്യുന്നത്, പ്രതീക്ഷിക്കപ്പെടാവുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസാണ്. നമ്മുടെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതൊക്കെയാണ് ഹയസ്റ്റ് മാർക്കിൻ്റെ ഏതൊക്കെ ക്വസ്റ്റ്യൻസാണ് വരിക എന്നുള്ളത്, അതായത് ഗ്രാമർ സെക്ഷനല്ല, റൈറ്റിംഗ് സെക്ഷനിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസാണ് വരിക എന്നുള്ളതും, പിന്നെ അതിൻ്റെ സിമ്പിളായ ഫോർമാറ്റുമാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ മുൻപേ ഞാൻ നിങ്ങളുമായിട്ടൊരു പ്രധാനപ്പെട്ട കാര്യം ഷെയർ ചെയ്യുകയാണ്. ഞാനൊരു പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, സ്പീക്ക് വിത്ത് സെബി. ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് എങ്ങനെ ഇംഗ്ലീഷ് സിമ്പിളായിട്ട് എഴുതാം, എങ്ങനെ ഇംഗ്ലീഷ് മറ്റുള്ളവരായിട്ട് ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാം, ഇതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ മാത്രമാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ ഒരു പുതിയ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ചാനലിലെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ ഒരു വീഡിയോനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്, ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, നമ്മുടെ പ്ലസ് വൺ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ റിപ്പീറ്റഡ് ആയി വരുന്ന ഹയസ്റ്റ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് മാത്രമാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിലേ ആക്കാൻ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് 6 മാർക്കിൻ്റെയും 5 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ് ഫോമൽ ആൻഡ് ഇൻഫോമൽ ലെറ്റർ. വളരെയധികം സിമ്പിളായിക്കൊണ്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. അതായത് ഈ രണ്ട് ക്വസ്റ്റ്യൻ്റെയും ആൻസേഴ്സ് ഞാൻ ഓൾറെഡി ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ ഫോമൽ ആൻഡ് ഇൻഫോമൽ ലെറ്റർ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്ത് നോക്കാൻ മറക്കരുത്. ഓക്കെ, വളരെ സിമ്പിളായിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ രണ്ടാമത് നമ്മുടെ പ്ലസ് വൺ ക്വസ്റ്റ്യൻ പേപ്പറിലും പ്ലസ് ടു ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റഡ് ആയി രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് ഇമെയിൽ റൈറ്റിംഗ്. ഇമെയിൽ റൈറ്റിംഗ് എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, ആദ്യം 2 വേണം, CC BCC സബ്ജക്റ്റ്, പിന്നെ സല്യൂട്ടേഷൻ, അങ്ങനെ ആ ഒരു രീതിയിലാണ് എഴുതേണ്ടത്. ഓക്കെ, പിന്നെ ബോക്സ് കാര്യങ്ങൾ ഇവൊക്കെ എഴുതിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 5 മാർക്കിൽ 1 or 2 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ രണ്ടാമതാണ് പ്രൊഫൈൽ മേക്കിംഗ്. വളരെ സിമ്പിളായിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് സ്കോർ ചെയ്യാം. ഹിൻസും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ, പക്ഷേ അതിൻ്റെ സ്റ്റാർട്ടിംഗ് ഒരിക്കലും മിസ്റ്റേക്ക് വരുത്. സിമ്പിളായ ലാംഗ്വേജും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ്, ഹെഡിങ് വേണം, ബോക്സ് വേണം. ഓക്കെ, പിന്നെ നല്ല കൺജങ്ഷൻസ് യൂസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്, പരസ്പരം സെൻറ്റൻസുകൾ കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ അപ്പോൾ ഇതിൻ്റെ ഈ പറയപ്പെടുന്ന 3 ക്ലാസ്സിൻ്റെ വീഡിയോ ഞാൻ എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഓരോന്നായി 1 by 1 എന്ത് ചെയ്യാം വിടുന്നുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, വാച്ച് ചെയ്യാം. പിന്നെ 4ാമതാണ് ട്രാവൽ ഇൻഫോ. ട്രാവൽ ഇൻഫോ വളരെ സിമ്പിളാണ്. ഒരു ടൂറിസ്റ്റ് പ്ലേസിനെ പറ്റിയിട്ടുള്ള ഷോർട്ട് ഡിസ്ക്രിപ്ഷനാണ് ട്രാവൽ ഇൻഫോ എന്ന് പറയുക. അതായത് അതിലെന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്, ഫസ്റ്റ് നമുക്കൊരു ഹെഡിങ് വേണം, ബോക്സ് വേണം, ഹെഡിങ് വേണം. ഹെഡിങ് എന്ന് പറഞ്ഞാൽ ഏത് സ്ഥലത്തെ പറ്റിയിട്ടാണോ നമ്മൾ ട്രാവൽ ഇൻഫോ തയ്യാറാക്കുന്നത്, ട്രാവൽ ഇൻഫോ ഓഫ് കൊച്ചി അല്ലെങ്കിൽ ട്രാവൽ ഇൻഫോ ഓഫ് അതിൽ ഏതെങ്കിലും ഒരു പേര്. ഓക്കെ, പിന്നെ അതിലെന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, ഗെറ്റിംഗ് ദെയർ, പിന്നെ അട്രാക്ഷൻസ്, പിന്നെ ഫുഡ്. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യേണ്ടത്, ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. പിന്നെ നെക്സ്റ്റ് ആണ് ട്രാവലേഴ്സ്. ട്രാവലേഴ്സ് വളരെയധികം 8 മാർക്കിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിരുന്ന ക്വസ്റ്റ്യൻ ആണ്. ട്രാവലേഴ്സ് എന്ന് നമ്മൾ ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് പ്ലേസിലേക്ക് എന്ത് ചെയ്യും, ടൂറ് പോയി, അപ്പോൾ നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുക, ട്രാവലേഴ്സ് എന്ന് പറയുക. പിന്നെ നെക്സ്റ്റ് ആണ് ബ്ലോഗ്. ഓക്കെ, ബ്ലോഗ് എന്ന് പറഞ്ഞാൽ വളരെയധികം സിമ്പിളായിക്കൊണ്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന, കൂടുതൽ റിസ്ക് ഇല്ലാതെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ വീഡിയോ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്ന ബ്ലർബും അതേപോലെ തന്നെ ബ്ലോഗും ബ്ലർബും എന്ത് ചെയ്യുന്നത്, ഒരിക്കലും നമുക്ക് കൺഫ്യൂഷൻ വരരുത്. ഈ രണ്ടിൻ്റെയും ഡിഫറൻറ്റ് വീഡിയോ ആണ്, ഡിഫറൻറ്റ് കണ്ടൻ്റ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ആവുന്നത്. അപ്പോൾ അതിൻ്റെയും വീഡിയോ ഞാൻ എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ആണ് റിപ്പോർട്ട് ഓഫ് എ പ്രോഗ്രാം. ഓക്കെ, വളരെ സിമ്പിളായിക്കൊണ്ട്, കാരണം ഇത് സാധാരണ ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ പ്ലസ് ടുക്കാരെ ക്വസ്റ്റ്യനായിരുന്നു. അപ്പോൾ നമ്മുടെ പ്ലസ് വൺ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. റിപ്പോർട്ട് ഓഫ് എ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഒരു പ്രോഗ്രാം ലിസ്റ്റ് തരും, അത് നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് കണക്ട് ചെയ്ത് എഴുതിയാൽ മതി. ഓക്കെ, റിപ്പോർട്ട് അതായത് ഇത്ര മണിക്കാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്, ഇന്ന ആളാണ് എന്ത് ഇനാഗ്രേഷൻ സ്പീച്ച് നടത്തിയത്, ഇന്ന ആളാണ് പ്രസിഡൻഷ്യൽ അഡ്രസ് നടത്തിയത്, ഇന്ന ആളാണ് ഫെലിസിറ്റേഷൻ സ്പീച്ച് നടത്തിയത്, ഇന്ന ആളാണ് വോട്ട് ഓഫ് താങ്ക്സ് നടത്തിയത്. ഈ ഒരു രീതിയിലെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാം, പ്രോഗ്രാം ഇപ്പോഴും ആൻസർ ചെയ്തത്. അതായത് ഇതുവരെയുള്ള എക്സാമിനൊക്കെ നമുക്ക് ആ ലീസ്റ്റ് കറക്റ്റ് ഉണ്ടായിരുന്നു. ചിലപ്പോൾ ഇപ്രാവശ്യം നമുക്കിപ്പോൾ 2 വർഷമായിട്ട് നമുക്ക് എന്താ ലീസ്റ്റ് തരുന്നില്ല, അതായത് നോട്ട് പ്രോഗ്രാം നോട്ടീസ് ലീസ്റ്റ് തരുന്നില്ല. ഓക്കെ, ജസ്റ്റ് ഡേറ്റും തരുന്നുണ്ട്, ജസ്റ്റ് പിന്നെ എന്ത് ടോപ്പിക്കും തരുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അത് എഴുതേണ്ടത്. പിന്നെ നെക്സ്റ്റ് ആണ് അപ്രിസിയേഷൻ. അപ്രിസിയേഷൻ വെരി സിമ്പിളാണ്, നമുക്ക് സിമ്പിളായിക്കൊണ്ട് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പർ ലാസ്റ്റ് ടൈം ഫൈനൽ ക്വസ്റ്റ്യൻ ആയ ഒരു ക്വസ്റ്റ്യൻ ആണ് അപ്രിസിയേഷൻ. വളരെ സിമ്പിളായിക്കൊണ്ട് അതിൻ്റെയൊക്കെ ഫോർമാറ്റ് ഞാൻ ഓൾറെഡി എൻ്റെ വീഡിയോയിൽ 2-3 തവണ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ എല്ലാം ഈ പറയുന്നതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് ആണ് 8 മാർക്കിന് ഉണ്ടാകാത്ത ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് സ്പീച്ച്. വളരെ സിമ്പിളായിക്കൊണ്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു, അതായത് നമ്മൾ എല്ലാ ചാപ്റ്ററിൻ്റെ
പ്രസിഡൻറ്റിൻ്റെയും അത് നമുക്ക് ഏകദേശം സ്പീച്ച് വരാൻ ചാൻസ്, ആനന്ദൻ ഗാന്ധിക്കും ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് സ്പീച്ച് വരാനുള്ള ചാൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും എഴുതാൻ പറ്റിയ, നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്പീച്ച് എന്ന് കണ്ടു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും എഴുതാൻ പറ്റിയ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്താന്ന് ജസ്റ്റ് എന്ത് ചെയ്യാമെന്ന് വാച്ച് ചെയ്യാം കേട്ടോ. പിന്നെ നെക്സ്റ്റാണ് ഇൻട്രൊഡക്ടറി സ്പീച്ച്. ഇൻട്രൊഡക്ടറി സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താണ്, ഒരു ടൂറിസ്റ്റ് ഗൈഡാണ്. അപ്പോൾ നമ്മുടെ കൂടെ കുറേ ടൂറിസ്റ്റ് നമ്മളെന്ത് ചെയ്യുക, ഒരു വെൽ നോൺ പ്ലേസിലേക്ക്, ഒരു അറിയപ്പെട്ട പ്ലേസിലേക്ക് എന്ത് ചെയ്യണം, അവരെ കൊണ്ടുപോവാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, നമ്മളെന്ത് ചെയ്യുക, ജസ്റ്റ് ആ ഒരു സ്ഥലത്തെ പറ്റിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ടൂറിസ്റ്റുകൾക്ക് എന്ത് ചെയ്യുക, ഇൻട്രൊഡ്യൂസ് ചെയ്തു കൂടാ. അതിനും പ്രത്യേക ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ ഒരു ഫോർമാറ്റ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. പിന്നെ നെക്സ്റ്റാണ് എസ് എൻ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ടോപ്പിക്ക് തരും, ആ ടോപ്പിക്കിന് വേണ്ടി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ഓ, പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ലൊരു ഹെഡിങ് വേണം, പിന്നെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ, പിന്നെ എക്സ്പ്ലനേഷൻ, കൺക്ലൂഷൻ. ഓക്കെ, അതിൽ കോഡ്സ് ഫാക്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ ഹാൻഡ് റൈറ്റിംഗ് നമ്മൾ മെയിനായിട്ട് എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ നമുക്ക് അതേപോലെ തന്നെ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ്. വളരെ സിമ്പിളായിക്കൊണ്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒരു പക്ഷേ അതിൻ്റെ റെസ്പോൺസും കൂടെ നമ്മളോട് എഴുതാൻ പറയും. ക്ലിയറായോ? അപ്പോൾ നമുക്കൊരു വെൽ നോൺ പേഴ്സണുമായിട്ട് നമുക്കൊരു സംസാരിക്കാനുള്ള ചാൻസ് കിട്ടി. ആ സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് അവരോട് ക്വസ്റ്റ്യൻ ചോദിക്കുക, ഇതാണ് എന്ത് ഇൻ്റർവ്യൂ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. പിന്നെ നെക്സ്റ്റ് ആണ് ജോബ് അപ്ലിക്കേഷൻ ലെറ്റർ വിത്ത് റെസ്യൂം. ഓക്കെ, ഇത് വളരെ സിമ്പിളായിക്കൊണ്ട് മാർക്ക് സ്കോർ ചെയ്യാം. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഓൾറെഡി ഇത് പ്ലസ് ടുക്കാരെ ക്വസ്റ്റ്യൻ, അതിപ്പോൾ പ്ലസ് വണ്ണാരെ ക്വസ്റ്റ്യൻ വളരെ റിപ്പീറ്റഡായി വരുന്നുണ്ട്. അതായത് ഇതിൻ്റെയൊക്കെ വീഡിയോ സിമ്പിളായിക്കൊണ്ട് എല്ലാത്തിനും എഴുതാൻ പറ്റുന്നൊരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. ക്ലിയറായോ? പിന്നെ നെക്സ്റ്റ് ആണ് ലൈവ് ടി വി റിപ്പോർട്ട്. ലൈവ് ടി വി റിപ്പോർട്ട് ഒന്നുമില്ല, നമ്മളൊരു ഇൻസിഡൻറ്റ് എന്ത് ചെയ്യുക, ലൈവായിട്ട് എന്ത് ചെയ്യുക, റിപ്പോർട്ട് ചെയ്യുക. ക്ലിയറായോ? അതിൻ്റെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് ക്യാരക്ടർ സ്കെച്ച്. വളരെ സിമ്പിളാണ്, നമുക്ക് പഠിച്ച സ്റ്റോറിയിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ക്യാരക്ടറിനെ ബേസ് ചെയ്തുകൊണ്ട് എഴുതുക. അതായത് ക്യാരക്ടർ സ്കെച്ചിൻ്റെ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും എഴുതാൻ പറ്റിയ കാര്യങ്ങളെല്ലാം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, എൻ്റെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് പതിമൂന്ന് ക്വസ്റ്റ്യൻസ് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഇതിൻ്റെ എല്ലാം എന്ത് ഒരു ഷോർട്ട് ഒരു എന്ത് സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും എഴുതാൻ പറ്റിയ എല്ലാതിൻ്റെയും ഒരു ഫോർമാറ്റ് ഞാൻ എൻ്റെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം വൺ ബൈ വൺ ആയിട്ട് ഞാൻ എന്ത് ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. ക്ലിയറായോ? പിന്നെ ഒരു പക്ഷേ നമുക്ക് ഡയറൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഡയറും ജസ്റ്റ് എന്ത് ചെയ്യാൻ നോക്കി പോവാം. ഡയറിൻ്റെയും ആ ഒരു ലിങ്ക് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നത്. അപ്പോൾ നന്നായിട്ട് വാച്ച് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ടാവും, നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.